हलो फ्रेंड्स वेलकम टू हैप्पी किचन अब सूखा विश्वसू इन नमुक ओण स्पेल कूट तैयार नोक अब नाम तैयार पालक्काड रीतील कूट अब ओर भागत ओर रीतील कई कूट तैयार चल भागते कड़ला वैचा कूट तैयार इवे नाम वह कड़ला परीप वा नाम तैयार अब तैयार नोक फ्रेंड्स अब वरू फ्रेंड्स नमुक वीडियो अब अट्ठे काल किलो चेन एड़े अब मेल तोल कल स्क्वय टाइप कट्टे कड़ी वृत्ति वैचार अदपोल और काल किलो कूड़ी एड़ा अद स्क्वय टाइप कट्टे कड़ी वृत्ति वैचे इन नमक वे कड़लपरीपाँ अब यानि और कईपिड़ी अलव कड़लपरीप और अर मणिकूर् वेल्ल कुर्ति वचा इन नमक वेविकान वेक यानि इतर पात्र वेवीचेक निर वेवीचे और विसल मूँ इन नमक कूड़े चेन चेरत आवश्यक वेलकूट शेष नमक वेविकान अड़पति कष्ण मुंगन अलव वेल्चे नमक वेविकान वा नोक नीटे ई समय नमुक अड़ वे रूम मिनट नर कुछ ആ നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം തേങ്ങയൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിന്റെ ജാറിലേക്ക് രണ്ട് കൈപ്പിടി അളവ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം നല്ല ജീരകവും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരുപാട് അങ്ങ് നൈസ് ആയിട്ട് അരയരുത് അരക്കരുത് ചെറുതായി ഒരു തരിതരിപ്പോടായി വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാനിപ്പോൾ ദാ ഇതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മാറ്റി വെക്കാം ഈ നേരം കൊണ്ട് നമ്മുടെ പരിപ്പും അതുപോലെ തന്നെ ചേനയും ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം अब कूड़ी चेर्त कमक रू मू मिनट नर वेवीचना अब नीति शेष स्टव मीडियम फ्लैम वे नमक अटच रू मू मिनट नर कुेड़क रू मू मिनट कहनी ना चेन चुदाई वेंद वन अब नामेपड़ी कूट वो श्रद्धि नमें वेजिटबा वेंद उड़े ई रीतील वेंद किटिया मूँ अब नमक पड़ी चेरत यानि और अर टीसपूं मजलपुड़ी अब और टीसपूं ना मुलग पड़ी कूड़े चेरत अब आवश्यक उपड़े चेरत नलोण इलाकटे और रू मू मिनट वे तिप्चेक ना चेरती पड़ी उपल नमें वेजिटबल अब परीपिल नलोण पड़ी वरण अब अवेटा नाम रू मू मिनट वे तिप्चेक अब कड़च नोकू नलोण पड़ी वन നമ്മൾ ചേർത്തിരിക്കുന്ന പൊടിയും ഉപ്പും എല്ലാം വെജിറ്റബിൾസ് നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കി എടുക്കാം അതിനുശേഷം തേങ്ങ നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരണം അപ്പോൾ അതുവരേക്ക് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നോക്കൂ നമ്മുടെ തേങ്ങയെല്ലാം നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതേസമയം നമ്മുടെ വെജിറ്റബിൾസ് ഒട്ടും വെന്ത് ഉടഞ്ഞിട്ടുമില്ല അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയും പോകുന്ന ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് പാദ്യം തന്നെ ഒരുപാട് അങ്ങ് ചേർക്കരുത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കമ്മിയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കൂടുതൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ നല്ലോണം ഇളക്കിയ ശേഷം നമുക്ക് ഈ കറി ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ കറി എങ്ങനെ താളിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴേക്ക് നമ്മുടെ കറിൻ്റെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടുള്ളൂ അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉഴുന്നൊന്ന് ചെറുതായി ഒന്ന് കളറൊന്ന് മാറണം എന്നിട്ട് ഗോൾഡൻ കളറാകണം അതുവരേക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമുക്ക് നമ്മുടെ ഉഴുന്നിന്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് വട്ടൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ നമ്മൾ അരക്കാൻ രണ്ട് കൈപ്പിടി അളവ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ വറുക്കുമ്പോൾ നമുക്ക് നാല് കൈപ്പിടി അളവ് തേങ്ങ വേണം നമ്മൾ തേങ്ങ അരക്കാൻ എടുക്കുന്നതിന് ഡബിൾ മടങ്ങായിട്ട് നമുക്ക് വറുക്കാനായിട്ട് തേങ്ങ വേണം അപ്പോഴേ നമ്മുടെ കൂട്ടുകാർക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നല്ലോണം നമുക്ക് വറുത്തെടുക്കണം നല്ല ഗോൾഡൻ കളർ ആവുന്നവരേക്ക് നല്ലോണം വറുത്തെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വറുത്തെടുത്താൽ മതിയാകും ഇപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങ് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ
ഇപ്പോ ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കമ്മിയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ മധുരം കുറച്ച് കമ്മിയാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ചങ്ങ് മധുരം കുറച്ച് കമ്മിയായപ്പോൾ തോന്നി, അതുകൊണ്ട് തന്നെ ശർക്കര പൊടിച്ചിട്ട് കുറച്ചൊന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൂട്ടുകറി അങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഈ ഓണത്തിന് ഇതേപോലെ നിങ്ങൾക്ക് കൂട്ടുകറി തയ്യാറാക്കാൻ നോക്കുക. ഫ്രണ്ട്സ്, തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് നന്ദി, നമസ്കാരം.